ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി സമൂഹമേ, വിശുദ്ധ വലിയ നോമ്പിൻ്റെ നാളുകൾ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി നാം മാറ്റിവെക്കാറുണ്ട്. ഏത് മതക്കാരനായിക്കോട്ടെ, പ്രാർത്ഥന കൊണ്ട് മനുഷ്യന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം ഹൃദയസമാധാനവും സംതൃപ്തിയുമാണ്. അതല്ല നമ്മുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണ് പ്രാർത്ഥനയുടെ ഏക ലക്ഷ്യമായി നാം കരുതുന്നതെങ്കിൽ നമുക്കൊരിക്കലും ശാന്തിയും ആന്തരിക സൗഖ്യവും കൈവരിക്കുവാൻ കഴിയുകയില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പൂന്താനം പാടിയതുപോലെ, പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും കരുതുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നിമിഷം പ്രതി ഉയർന്നുകൊണ്ടിരിക്കും. ആ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അവ നമ്മുടെ ദുഃഖകാരണമായിത്തീരും. പ്രാർത്ഥന കൊണ്ട് ഹൃദയസമാധാനവും ആത്മീയ സന്തോഷവും ഉണ്ടാകണമെങ്കിൽ യാചനയിൽ കവിഞ്ഞ ഒരു തലം പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 20:1-16 വാക്യങ്ങളാണ്. കഥയുടെ മർമ്മമായി പറയുന്നത്, സ്വർഗരാജ്യം തൻ്റെ മുതിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമെന്ന് ആരംഭിക്കുന്നു. വീട്ടുടയവൻ ഒന്നാമത്തെ ഗണം ജോലിക്കാരുമായി ഒരു കരാറുണ്ടാക്കി. ഒരു ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞു വെക്കുന്നു. അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നു. പിന്നീട് 3 മണിനേരത്തും 6 മണിനേരത്തും 9 മണിനേരത്തും 11 മണിനേരത്തും മെനക്കെട്ട് നിൽക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരികയും തോട്ടത്തിൽ ജോലിക്ക് ആക്കുകയും ചെയ്യുന്നു. സന്ധ്യയായപ്പോൾ വീട്ടുടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ മുതൽ മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 11 മണിനേരത്ത് വന്നവർ ചെന്നു ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം ലഭിക്കുമെന്ന് വിചാരിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവനോട് പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രം ജോലി ചെയ്തിട്ടും നീ അവരെ പകലത്തെ വെയിലും ഭാരവും സഹിച്ച് ഞങ്ങളോട് സമരാക്കിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടയവൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങി പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പന് കൊടുക്കുന്നത് എൻ്റെ മനസ്സാണ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുള്ളതുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനായതുകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നു. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകുമെന്ന് പറയുന്നു. ഈ ഉപമയിൽ നാം കാണുക കൃപയുടെ ഉപമയെന്നാണ്, പാരബിൾ ഓഫ് ഗ്രേസ്. ഇതിൽ പ്രധാനമായും 4 ഘടകങ്ങളുണ്ട്. ഒന്നാമതായി പറയുന്നത് കൃപയുടെ നിയമനത്തെക്കുറിച്ചാണ്, ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഗ്രേസ്. കൃപയുള്ള വീട്ടുടമസ്ഥൻ വിവിധ സമയങ്ങളിൽ തൻ്റെ ജോലിക്കുള്ള ആളുകളെ കൃപയാൽ നിയമിക്കുന്നു. അവരെ നിയമിക്കുന്നതും അവർക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നതും ജോലി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതുമൊക്കെ വീട്ടുടമസ്ഥൻ തന്നെയാണ്. രണ്ടാമതായി പറയുന്നത് ദ റിവാർഡ്സ് ഓഫ് ഗ്രേസ്, കൃപയുടെ പ്രതിഫലത്തെക്കുറിച്ചാണ്. വിവിധ പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിലും എല്ലാവർക്കും തുല്യമായ വേതനമാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും ലഭിക്കുന്നത് ആർക്കും പ്രതിഫലം ലഭിക്കാതിരിക്കുന്നില്ല. മൂന്നാമതായി പറയുക ദ റിസൻമെൻറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ നീരസം. പ്രതിഫലം ലഭിച്ച ആളുകളിൽ ചിലർ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് കൂടുതൽ പരിഗണന വേതനം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവർക്ക് തുല്യമായത് മാത്രമാണ് ലഭിക്കുന്നത്. അവർക്ക് അതിൽ നീരസവും പിറുപിറുപ്പും ഉണ്ടാകുന്നതായി കാണുകയാണ്. അവസാനമായി പറയുക റിമൈൻഡേഴ്സ് ഓഫ് ഗ്രേസ്, കൃപയുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. ദൈവം ആരെയും തങ്ങളുടെ കഴിവിൻ്റെയോ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നില്ല. എല്ലാവർക്കും തുല്യമായി കൂലി നൽകുകയും അവരെ തുല്യരായി പരിഗണിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഉപമയിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടയവൻ്റെ കൃപയുടെ ബാഹുല്യമാണ്. ആ വീട്ടുടയവൻ തൻ്റെ ജോലിക്കാരെ മുഴുവനായി വേർതിരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയും അവർക്ക് കൃപയുടെ അടിസ്ഥാനത്തിൽ തുല്യമായ വേതനം നൽകുകയും ചെയ്യുകയാണ്. വിശുദ്ധ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ കൂടുതൽ അധ്വാനിച്ചവരെന്നോ കൂടുതൽ പ്രവർത്തിച്ചവരെന്നോ മാനദണ്ഡം വയ്ക്കാതെ എല്ലാവരെയും തുല്യരായി കാണുവാനും കൃപയുടെ അളവനുസരിച്ച് അവർക്ക് തുല്യമായി കൂലിയും വേതനവും നൽകുന്ന ഒരു രീതി കാണുന്നുണ്ട്. ലോകത്തിൽ 2 തരം ആളുകളെ സൃഷ്ടിക്കുവാൻ തക്കവൺ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെടുന്നവരും അവർ കഷ്ടപ്പെടാത്തവരും എന്നുള്ള ചിന്ത പലപ്പോഴും ആളുകളിൽ ഉണ്ടാവുകയും ആ വേർതിരിവിന് ഒരു സാഹചര്യം സംജാതമാക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ വിഹിതമനുസരിച്ച് ജീവിത സൗകര്യങ്ങളനുസരിച്ച് അവർ കഷ്ടപ്പെടട്ടെ. അവർക്കുള്ള വേതനവും കൂലിയും
യജമാനം നൽകുമെന്നുള്ള വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകേണ്ടതാണ്. യഥാർത്ഥമായിരിക്കുന്ന കഷ്ടപ്പാട് കുറഞ്ഞവരെന്ന് പറയുന്നവർ അവരും അവരുടേതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുക. എന്നാൽ കൂലി നൽകുന്നവൻ, വേദന നൽകുന്നവൻ യജമാനനാണ്. യജമാനന് തൻ്റെ കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിട്ട് ഓടുന്ന ആളുകൾക്ക് പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. വലതുഭാഗത്തെ കള്ളൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത് അവസാനത്തെ നിമിഷത്തിലാണ്. യേശുദൻ പറയുകയാണ്, നീ നിന്നോടുകൂടെ പറുദീസയിലിരിക്കും. 11 നേരത്ത് കടന്നു വന്ന ആ കള്ളൻ യേശുവിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ്. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നഷ്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും അധ്വാനങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവരാജ്യത്തിൽ അസൂയയ്ക്കും അത്യാഗ്രഹത്തിനും സ്ഥാനമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ നോമ്പിൻ്റെ നാളുകൾ അത്യാഗ്രഹം വെടിഞ്ഞുകൊണ്ട് അസൂയ വെടിഞ്ഞുകൊണ്ട് വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ വിശുദ്ധ നോമ്പുകൾ, നോമ്പിൻ്റെ നാളുകൾ കൃപയുടെ നാളുകളായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.